കരിങ്ങലത്തുള്ള പ്രായമുള്ള ഒരു ഉമ്മ വിളിച്ചിരുന്നു. ആ ഉമ്മ വലിയ സന്തോഷത്തോടുകൂടെ പറഞ്ഞ ഒരു കാര്യം, ഇന്നലെ രാത്രി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട കാര്യമാണ്. മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു. ഹബീബായ നബിയോട് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കാര്യവും ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളൊക്കെ ചൊല്ലുന്ന കാര്യവുമൊക്കെ പറഞ്ഞപ്പോൾ മുത്തറസൂൽ അൽഹംദുലില്ലാ, സന്തോഷം, ഇത് തുടരണമെന്ന് പറഞ്ഞു. അതോടൊപ്പം മുത്തുനബി പറഞ്ഞ ഒരു കാര്യം, എന്നോട് റസൂലുള്ള നിർദ്ദേശിച്ചൊരു കാര്യം, മുത്തറസൂലിൻ്റെ മൗലീദ് നല്ലോണം പാരായണം ചെയ്യണമെന്നാണ്. ആ കാര്യവും സഹോദരി സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, നിയ്യത്ത് നന്നാക്കി ഈ നന്മകളിലൊക്കെ നമ്മൾ സജീവമായാൽ അൽഹംദുലില്ലാ, ആ സന്തോഷം നമുക്ക് ലഭിക്കും. അള്ളാഹു നമ്മുടെ കൂട്ടത്തിലെല്ലാവർക്കും മുത്തറസൂലിനെ സ്വപ്നത്തിൽ കാണാനും അങ്ങനെ കണ്ട് രക്ഷപ്പെടാനും വിധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു ഏറ്റവും വലിയ ആദരവ് കൽപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലേ. മനുഷ്യരിൽ അള്ളാഹു ഏറ്റവും വലിയ ആദരവ് നൽകിയവർ അമ്പിയാക്കളാണ്. എന്നാൽ 124,000 അമ്പിയാക്കൾ ഈ ഭൂമിയിലേക്ക് വന്നെങ്കിൽ മറ്റുള്ള നബിമാർക്കിടയിൽ മുത്തറസൂലിൻ്റെ സ്ഥാനം ആകാശത്തുള്ള മറ്റുള്ള നക്ഷത്രങ്ങൾക്കിടയിൽ സൂര്യൻ്റെ സ്ഥാനം എത്രയാണോ അതുപോലെയാണ് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം. അതാണ് ഹബീബായ നബിക്ക് അല്ലാഹു നൽകിയ ഫളൽ. ഫഇന്നഹു ശംസു ഫല്ലിൻഹും കവാകിബുഹ യുൽഹിർന അൻവാറഹ ലിന്നാസി ഫിൽ ഉലമി ചൊല്ലി മൗലായ സല്ലി വസ ഹബീബായ നബി തങ്ങളുടെ സ്ഥാനം പറയുകയാൻ, ഫഇന്നഹു ശംസു ഫല്ലിൻഹും കവാകിബുഹ. ഹബീബായ നബി തങ്ങൾ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി സൂര്യനെ പോലെയാണ് മറ്റുള്ള നബിമാർക്കിടയിൽ ഹബീബായ നബിയുടെ സ്ഥാനം. മറ്റുള്ള നക്ഷത്രങ്ങൾക്കിടയിൽ സൂര്യൻ്റെ സ്ഥാനം പോലെയാണ്. ആ നബിയുടെ അനുയായികളിൽ പെടാനുള്ള ഭാഗ്യം കിട്ടി എന്നത് തന്നെ അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ന്യാമത്താണ്. ആ ന്യാമത്തിനൊക്കെ നന്ദി ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സഹോദരാ സഹോദരി, എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. ഹബീബായ നബി തങ്ങളെ നമ്മൾ അടുത്തറിയണം. ലോകത്ത് കടന്നുപോയ ഓരോ നബിമാരും അവരല്ലാഹു വലിയ ആദരവ് നൽകിയവരാണ്. അവർക്കൊക്കെ അല്ലാഹു വലിയ പല മോജിദത്തുകളും നൽകിയതാണ്. എങ്കിൽ ആ നബിമാർക്ക് അല്ലാഹു നൽകിയ ആദരവും അവർക്ക് നൽകിയ മോജിദത്തും ഹബീബായ നബി തങ്ങൾക്ക് നൽകിയതുമായി താരതമ്യം ചെയ്താൽ അവരുടെ അവരെക്കാൾ എത്രയോ മുന്നിലല്ലേ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏയ്, ഒരുപാട് നബിമാരെ നമുക്കറിയാം. ആ നബിമാർക്കൊക്കെ അള്ളാഹു നൽകിയ മോജിദത്തും ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ അള്ളാഹുവിൻ്റെ കഴിവുകൾ, അള്ളാഹു ആ പ്രവാചകരിലൂടെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അമാനുഷിക കഴിവുകൾ, അത് ഓരോ നബിക്ക് അള്ളാഹു നൽകിയതും ആ നൽകിയതുമായി മുത്തുനബിക്ക് നൽകിയതിനെ താരതമ്യം ചെയ്താൽ എല്ലാവർക്കും അള്ളാഹു നൽകിയതിനേക്കാൾ എത്രയോ മുന്നിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അമ്മാ നൂഹുൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഫഇന്നല്ലാഹ അക്രമഹു. നൂഹ് നബിക്ക് അല്ലാഹു നൽകിയ ആദരവന്താ, ബി അൻ അംസക സഫീനതൻ അലൽ മാ,
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ മൂജിസത്താണ് കപ്പലിനെ വെള്ളത്തിൻ്റെ മുകളിൽ നിർത്തി എന്നത്. സാധാരണഗതിയിൽ കപ്പലിനെ വെള്ളത്തിൻ്റെ മുകളിൽ നിർത്തുക എന്നത് അത് വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷെ നൂഹ് നബിയുടെ കപ്പൽ, അത് കുറേ പലകകൾ ആണികളും അടിച്ചുകൂട്ടി ഉണ്ടാക്കിയ കപ്പല, ആ കപ്പലിനെ വെള്ളത്തിൻ്റെ മുകളിൽ നിർത്തി എന്നത് അത് വലിയ അത്ഭുതമാണ്. എന്നാൽ ഹബീബായ നബി തങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു നൽകിയത്, സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം, വലിയ പാറക്കല്ലിനെ പോലും വെള്ളത്തിൻ്റെ മുകളിൽ നിർത്താനുള്ള കഴിവ് അല്ലാഹു നൽകിയിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അല്ലാന്റെ ഹബീബിന് വലിയ കപ്പലിന് പാറക്കല്ലിനെ പോലും വെള്ളത്തിൻ്റെ മുകളിൽ നിർത്താനുള്ള കഴിവ് അല്ലാഹു നൽകിയിരുന്നു. അങ്ങനെയാണ് മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം ഇക്രിമ റളിയല്ലാഹു അൻഹും ഹബീബായ നബി തങ്ങളും വലിയ ഒരു തടാകത്തിൻ്റെ സമീപത്ത് നിൽക്കുകയായിരുന്നു. ആരാണ് ഇക്രിമ എന്നറിയണ്ടേ? അബൂജഹലിൻ്റെ മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻ. അന്ന് ഇക്രിമ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. നബി തങ്ങളോട് ഇക്രിമ ചോദിക്കുന്നുണ്ട്, അല്ല മുഹമ്മദെ, നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയല്ലയോ? ഇക്രിമ സംശയിക്കണ്ട, ഞാൻ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദൂതൻ തന്നെയാണ്. അപ്പോൾ ഇക്രിമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ യഥാർത്ഥ ദൂതനാണെങ്കിൽ ഒരത്ഭുതം കാണിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ കാണിക്കില്ലേ? എന്താണ് ഇക്രിമ നിങ്ങൾക്ക് കാണേണ്ടത്? ഇക്രിമ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് പറയുന്നുണ്ട്, ലഇൻ കുന്ത സാദിഖ ഫദഉൽ ഹജറ അല്ലദീ ഫിൽ ജാനിബിൽ ആഖർ ഫൽയസ്ബഹ് ഫലാ യഗ്റുക. നിങ്ങൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ഈ തടാകത്തിൻ്റെ അപ്പുറത്തതാ വലിയ ഒരു പാറക്കല്ല് കാണുന്നു, അതിനെ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വിളിക്കൂ, അതിങ്ങോട്ട് വരട്ടെ. ഫല്യസ്ബഹ് ഫലാ യഗ്റുക്, അതാ വെള്ളത്തിൽ മുങ്ങാതെ ഈ വെള്ളത്തിൻ്റെ തടാകത്തിൻ്റെ മുകളിലൂടെ നീന്തി നിങ്ങളുടെ അടുത്തേക്ക് വരണം. അങ്ങനെ വന്നാൽ ഞാൻ തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദൂതൻ തന്നെയാണെന്ന് വിശ്വസിക്കും. മുത്തറസൂൽ ചോദിച്ചു, ഇക്രിമ നീ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറുമോ? ഇല്ല നബിയെ, പിന്മാറില്ല. ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ വെച്ച് ഫാശാറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈ, അല്ലാഹുവിൻ്റെ റസൂൽ അതിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് ആ പാറക്കല്ലിനെ വിളിക്കുകയാണ്, ഹബീബായ നബി തങ്ങളുടെ വിളിയങ്ങ് കേൾക്കേണ്ട താമസം. ഫങ്കല അൽ ഹജറു ഇലൈഹി മിൻ മകാനിഹി, ആ സ്ഥലത്ത് നിന്ന് പാറക്കല്ല് ഒന്നങ്ങോട്ട് ഇളകി, എന്നിട്ടത് നീങ്ങി വന്നു ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിൽ വന്നു. മുത്തുനബിയോട് സലാം പറഞ്ഞു. ഹബീബിനോട് സലാം പറഞ്ഞ് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു. ഇക്രിമാ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, പോരെ ഇക്രിമ? റസൂലുള്ള വിളിച്ചപ്പോൾ കല്ലുകൾ വന്നിട്ടുണ്ട്, റസൂലുള്ള വിളിച്ചപ്പോൾ വൃക്ഷങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ സഹാബികൾ അവരുടെ കണ്ണുകൊണ്ട് കണ്ട യാഥാർത്ഥ്യങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ വിളിച്ചപ്പോൾ ആ പാറക്കല്ലി തടാകത്തിൻ്റെ മുകളിലൂടെ നീന്തി വരികയാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നൂഹ് നബിയെ വെള്ളത്തിൻ്റെ മുകളിൽ കപ്പലിനെ നിർത്തലാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ മുഅ്ജിസത്തെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിൽ വലിയ പാറക്കല്ലിനെ നിർത്താൻ അള്ളാഹു കഴിവ് നൽകിയ നേതാവാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.